നമസ്കാരം. ഗാലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തെ ചൊല്ലി ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം വഷളാവുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ അസ്വാരസ്യങ്ങൾ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ കാനഡയിലെ വലിയ വിഭാഗം ഇന്ത്യൻ ജനത ആശങ്കയിലാണ്. എന്താണ് ഇന്ത്യക്കും കാനഡയ്ക്കും ഇടയിൽ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. G20 ഉച്ചകോടിക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായത്. G20 ഉച്ചകോടിക്കായി ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. G20 വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോ ബൈഡൻ അടക്കമുള്ള ലോക നേതാക്കളെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ചപ്പോൾ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെ ഹസ്തദാനം നൽകിയാണ് സ്വീകരിച്ചത്. ഇത് ചൂണ്ടിക്കാണിച്ച് കനേഡിയൻ മാധ്യമങ്ങൾ വരെ ട്രൂഡോയെ കണക്കറ്റ് വിമർശിച്ചിരുന്നു. രാഷ്ട്രപതി ഒരുക്കിയ അത്താഴ വിരുന്നിലും ട്രൂഡോ പങ്കെടുത്തില്ല. ഇതെല്ലാം തന്നെ ഇന്ത്യ കാനഡ ബന്ധം കൂടുതൽ ഉലയുന്നതിന്റെ ആദ്യ സൂചനകളായിരുന്നു. കാനഡയിൽ തിരിച്ചെത്തിയ ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യക്കെതിരെ നടത്തിയത് കടുത്ത ആരോപണമാണ്. ഹർദീപ് സിംഗ് നിജ്വാർ കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഇന്ത്യയാകാമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പാർലമെന്റിൽ പ്രസ്താവന നടത്തി. കൂടാതെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥനെ ഈ കാരണം പറഞ്ഞ് കാനഡ പുറത്താക്കുകയും ചെയ്തു. ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രസ്താവന അടിസ്ഥാനരഹിതവും അസംബന്ധവുമാണ് എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം ട്രൂഡോയെ അറിയിച്ചിരുന്നുവെന്നും ഗാലിസ്ഥാൻ ഭീകരർക്ക് കാനഡ താവളമൊരുക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഉടൻ തന്നെ കനേഡിയൻ നയതന്ത്രജ്ഞനെ പുറത്താക്കി ഇന്ത്യ നടപടിയുമെടുത്തു. കനേഡിയൻ നയതന്ത്രജ്ഞനെ പുറത്താക്കാനുള്ള തീരുമാനം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കാനഡയുടെ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തിയാണ് അറിയിച്ചത്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ കനേഡിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥൻ ഇടപെടുന്നുവെന്നും ഇന്ത്യാവിരുദ്ധ ശക്തികൾക്ക് അനുകൂലമായി പ്രവർത്തനം നടത്തുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇതിനുള്ള മുന്നറിയിപ്പാണ് ഉദ്യോഗസ്ഥനെ പുറത്താക്കൽ എന്നാണ് ഇന്ത്യ പറഞ്ഞത്. ഇനി ആരാണ് ഹർദീപ് സിംഗ് നിജാർ എന്ന് നോക്കാം. നിരോധിത തീവ്രവാദ സംഘടനയായ ഗാലിസ്ഥാൻ ടൈഗർ ഫോഴ്സിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിലും പരിശീലനം നൽകുന്നതിലും സജീവമായി പങ്കെടുത്ത ഗാലിസ്ഥാൻ നേതാവാണ് ഹർദീപ് സിംഗ് നിജാർ. ഇക്കാര്യം ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ തന്നെ പറയുന്നുണ്ട്. September 10 ഗാലിസ്ഥാൻ ഹിതപരിശോധന നടത്തിയ വിഘടനവാദി സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിന്റെ ഭാഗമായും നിജാർ പ്രവർത്തിച്ചിട്ടുണ്ട്. നിജാറിന്റെ ഭീകര പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ആശങ്ക ഇന്ത്യ പലതവണ കാനഡയെ അറിയിച്ചിരുന്നു. 2018 അന്നത്തെ പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് നിജാറിന്റെ ഉൾപ്പെടെയുള്ള പട്ടിക ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് കൈമാറി. തുടർന്ന് 2022 നിജാറിനെ കൈമാറണമെന്ന് പഞ്ചാബ് പോലീസ് ആവശ്യപ്പെട്ടു. 2007 പഞ്ചാബിലെ ലുധിയാനയിൽ 6 പേർ കൊല്ലപ്പെടുകയും 42 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സ്ഫോടനം ഉൾപ്പെടെയുള്ള കേസുകളിൽ പോലീസ് തിരയുന്ന പ്രതിയാണ് നിജാർ. 1997 ഹർദീപ് സിംഗ് നിജാർ കാനഡയിലേക്ക് കുടിയേറിയത്. കാനഡയിൽ വെച്ച് വിവാഹം കഴിച്ചു. 2 മക്കളുമുണ്ട്. ഈ വർഷം June 18 കാനഡയിലെ സെറയിലെ ഗുരുദ്വാരയ്ക്ക് സമീപം ഗാലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് നേതാവ് ഹർദീപ് സിംഗ് നിജാർ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. 2 അജ്ഞാതർ നിജാറിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. അതേസമയം നയതന്ത്ര തലത്തിലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം ഉപരിപഠനത്തിന് പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെയും കുടിയേറ്റക്കാരെയും ബാധിക്കുമോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഓരോ വർഷവും 10,000-ക്കണക്കിന് ഇന്ത്യക്കാരാണ് കാനഡയിലേക്ക് പോകുന്നത്. മലയാളികൾ അടക്കമുള്ള കാനഡയിലെ വലിയ വിഭാഗം ആളുകൾക്ക് ഇന്ത്യ കാനഡ ബന്ധത്തിലെ ഉലച്ചിലുകൾ പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്ന ആശങ്കയുണ്ട്.